എല്ലാവർക്കും നമസ്കാരം. നമുക്കൊന്ന് കുറച്ച് കളർഫുൾ ആവാം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കളേഴ്സ്. അവർക്ക് നമുക്ക് എങ്ങനെ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളേഴ്സ് എങ്ങനെ അവരെ പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കളേഴ്സ് പഠിപ്പിക്കുന്നത് ഒന്നുകിൽ കാർട്ടൂണിൽ ഏതെങ്കിലും ഒരു കളർ പഠിപ്പിക്കുന്ന വീഡിയോ കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പൊതുവേ ഇപ്പോൾ അങ്ങനെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആക്ടിവിറ്റീസിലൂടെ കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ കളേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവർക്കും അതൊരു ക്രിയേറ്റീവ് ടൈമാണ്, അവരുടെയും സ്കിൽ ഡെവലപ്മെൻറ്റിന് അത് യൂസ്ഫുൾ ആയിരിക്കും, അവർ ഈ സ്ക്രീൻ ടൈമിൽ നിന്ന് കുറച്ച് ഒഴിവാവുകയും ചെയ്യും. ഞാൻ എൻ്റെ മോന് ഈ ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് കളേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവരെ പെട്ടെന്ന് കളേഴ്സ് അവർ പഠിക്കുന്നുണ്ട്, അവർക്കത് വളരെ ഒരു പ്ലേ ടൈമാണ് അവരുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും മക്കളെ കളേഴ്സ് പഠിപ്പിക്കുമ്പോൾ. പ്രീ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് കളേഴ്സ് പഠിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു 10+ ആക്ടിവിറ്റീസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ കളർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ആക്ടിവിറ്റി ഷീറ്റ്സാണ്, പല പല കളേഴ്സിൻ്റെ ആക്ടിവിറ്റി ഷീറ്റ്സ്. അതിൻ്റെ തന്നെ കട്ടൗട്ട്സ് ഞാൻ വേറെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊരു പല കളേഴ്സിലുള്ള ബോളിൻ്റെ കട്ടൗട്ട്സും ആക്ടിവിറ്റി ഷീറ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ പല കളേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അതിനെ മിക്സ്ഡപ്പ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അവർ ഇതിനെ സോർട്ട് ചെയ്ത് റെഡ് റെഡിൻ്റെ അടുത്ത് വയ്ക്കുക, ഓറഞ്ച് ഓറഞ്ചിന്, ഗ്രീൻ ഗ്രീനിന്, അങ്ങനെ ഓരോ കളേഴ്സിനും മാച്ച് ചെയ്ത് അവർ സോർട്ട് ചെയ്യുക. അതാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റി. അപ്പോൾ അവർക്ക് ആ കളർ ഫെമിലിയർ ആവും ചെയ്യും. ഇതൊരു 3 times ഉണ്ട്, 3 times ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ കളറിനോട് കുറച്ചൊരു ഫെമിലാരിറ്റി വരും, അവർക്ക് കുറച്ച് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരിങ്ങനെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബോളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് ബോള്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഷീറ്റാണ് ബേർഡ്. അതുപോലെ തന്നെ ബസ് ഉണ്ട്, കളർ ഗ്ലാസസ്. അപ്പോൾ ഇങ്ങനെ 2-3 ഷീറ്റ്സ്. അത് നിങ്ങളുടെ കുട്ടിക്ക് ഏതാണോ ഇഷ്ടം ആ പ്രിൻസ് നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് ഈ ആക്ടിവിറ്റി ഷീറ്റ്സ്. അങ്ങനെ ആക്ടിവിറ്റി ഷീറ്റ്സ് നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ച ഇതാണ് ഈ ബേർഡും, അതേപോലെ തന്നെ ഗ്ലാസ്, ബസ്, ഇതൊക്കെ ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. അത് നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ആക്ടിവിറ്റി ഷീറ്റ്. പിന്നെ ഉള്ളത് ഈ സിഗ്നലിൻ്റെ കളേഴ്സിൻ്റെ ആക്ടിവിറ്റി ഷീറ്റ്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ പോപ്പ് സ്റ്റിക്സ് കിട്ടും, കളർ പോപ്പ് സ്റ്റിക്സ്. അപ്പോൾ ഈ സ്റ്റിക്സ് വെച്ചിട്ട് അവരോട് ഇതിനെ മാച്ച് ചെയ്യാൻ പറയാം. അപ്പോൾ റെഡ് റെഡ് എന്ന് പറയുമ്പോൾ കുട്ടി ഈ ഭാഗത്ത് ഇതാ റെഡിൻ്റെ ഇതാ അങ്ങനെ വയ്ക്കുക, മാച്ച് ചെയ്ത് വയ്ക്കുക. പേർപ്പിൾ പേർപ്പിൾ ഇവിടെ വയ്ക്കും, ഓറഞ്ച് ഇവിടെ വയ്ക്കാം, ഗ്രീൻ വയ്ക്കാൻ പറയുമ്പോൾ ഗ്രീൻ വയ്ക്കുക. അപ്പോൾ ഈ സിഗ്നൽ എന്നുള്ള സിസ്റ്റത്തിനോടും ഫെമിലാരിറ്റി വരും, കളറിൻ്റെ ഫെമിലാരിറ്റി വരും. അങ്ങനെ അവർക്കത് എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിന് ആ ബോക്സിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ അവർക്കറിയാം. അതൊക്കെ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വേറൊരു ആക്ടിവിറ്റി ഷീറ്റാണ്. അതേപോലെ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ഷീറ്റാണിത്. ഇത് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സിൻ്റെ ഈ നടുക്കിലെ ഭാഗം നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് പിങ് പോങ് ബോൾസ് കിട്ടും, ചെറിയ നമുക്ക് കളറുള്ള പലതരത്തിലുള്ള ബോൾസ്. അപ്പോൾ ഇതിന് അവരോട് ഇതിൽ വെക്കാൻ പറയാം. അപ്പോൾ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗം അവർ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓറഞ്ചിന് ഓറഞ്ച്, റെഡ്, ഗ്രീൻ, അങ്ങനെ ഓരോന്നിനും അവരോട് അതിങ്ങനെ മാച്ച് ചെയ്ത് വെക്കാൻ പറയാം എല്ലാ കളേഴ്സും. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതുപോലെ ഒരു ഷീറ്റാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ കളർ ഷീറ്റ്സ് കിട്ടും നമുക്ക് A4 size ഷീറ്റ്സ്, ആ A4 size ഷീറ്റ്സ് എടുത്ത് ചെയ്തതാണ്. അതിനെ ഇങ്ങനെ ഒരു ഷേപ്പിലൊരു പോക്കറ്റ്സ് പോലെ ഉണ്ടാക്കിയതാണ്. അതിനിങ്ങനെ നമ്മൾ അവരോട് ഇതേപോലെ ചെറിയൊരു പെൻസിലിൻ്റെ രൂപത്തിലോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അവരെടുത്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് ഓരോ ഇതിലും മാച്ച് ചെയ്ത് അതിൽ ഇടാൻ പറയാം. അപ്പോൾ ഈ ബ്ലൂ ആകുമ്പോൾ അവർ ആ ബ്ലൂവിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഈ പോക്കറ്റ്സിൽ ഇറക്കി വയ്ക്കും. അത് ഓറഞ്ച്, യെല്ലോ, പർപ്പിൾ, ഗ്രീൻ, റെഡ്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കും. അപ്പോൾ ഇതും അതേപോലെ തന്നെ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ഷീറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ഈ കളേഴ്സിനോട് കുറച്ചൊന്ന് ഫെമിലിയർ ആയി ഉണ്ടാവും. ഈ ആക്ടിവിറ്റി ഷീറ്റിൽ നമ്മൾ സെയിം സാധനമാണ് വെച്ചിരിക്കുന്നത്, അതായത് ബോളിന് ബോൾ തന്നെയാണ് നമ്മൾ അവരോട് സോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവരോട് ഇങ്ങനെ കുറേ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഇമേജസ് കൊടുക്കുക. അതായത് ഒരേ കളറുള്ളത് നമ്മൾ അവരോട് സോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ റെഡ് കാറ് വെച്ചു, അപ്പോൾ ഇന്ന് റെഡുള്ള ബാക്കി സോർട്ട് ചെയ്യാൻ പറയാം ഇതെല്ലാം കൂടി കൊടുത്തിട്ട്. അപ്പോൾ കുട്ടി റെഡ് കളറുള്ളതെല്ലാം ഒരു സ്ഥലത്ത് സോർട്ട് ചെയ്ത് വെക്കുക, യെല്ലോ കളറുള്ളത്, പേർപ്പിൾ കളറുള്ളത്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ സോർട്ട് ചെയ്യാൻ പറയുക. അവരടുത്ത് ഓരോ സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കുക, എന്നിട്ട് സോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ പേർപ്പിൾ എല്ലാം ഒരു സ്ഥലത്ത്, ഗ്രീൻ എല്ലാം ഒരേപോലെ സോർട്ട് ചെയ്യുക, അവർ ബ്ലൂ സോർട്ട് ചെയ്യുക, ഓറഞ്ച് സോർട്ട് ചെയ്യുക, അങ്ങനെ ഓരോ കളറും ഇങ്ങനെ സോർട്ട് ചെയ്ത് അവർ വെക്കുക. അതാണ് വേറൊരു ആക്ടിവിറ്റി നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇത് ഫെമിലിയറൈസ് ചെയ്തതിന് ശേഷം പിന്നെ പല പല സാധനങ്ങൾ, ഒരേ കളറുള്ള പല പല സാധനങ്ങൾ നമ്മൾ അവർക്ക് ഇങ്ങനെ കട്ടൗട്ട്സ് കൊടുത്തിട്ട് അവരോട് സോർട്ട് ചെയ്യാൻ പറയാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നത്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം കോൺസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കോണും, അതേപോലെ അതിൻ്റെ സ്കൂപ്പുകൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവരോടിങ്ങനെ കോണിൻ്റെ ഷേപ്പ് നമ്മളിങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കുക അവരടുത്ത്. എന്നിട്ട് ഈ കോണിന് സ്കൂപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ ഈ ഇങ്ങനെ സ്കൂപ്പ്സ് ഇങ്ങനെ അവരടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനെല്ലാം സ്കൂപ്പ് ചെയ്യണം. ഇങ്ങനെ ഓരോന്നും മാച്ച് ചെയ്ത് ഒരു വെക്കട്ടെ. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ അവരത് വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ സോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പോൾ ഇതാണ് വേറൊരു ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെ ബണ്ണി. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ബണ്ണി. അപ്പോൾ ബണ്ണിയുടെ ഇതിലിങ്ങനെ കട്ടൗട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ വേണമെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബണ്ണിക്ക് നമ്മൾ ടെയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുക അവരുടെ അടുത്ത്. അതിന് ടെയിലായിട്ട് നമുക്ക് ഇങ്ങനെ പിങ് പോങ്സ് കൊടുത്തിട്ട് അവരോട് അത് ഫിക്സ് ചെയ്യാൻ പറയാം. അപ്പോൾ ബ്ലൂ കളർ വയ്ക്കുക, യെല്ലോ ടെയിൽ ഫിക്സ് ചെയ്യുക, അങ്ങനെ ഓരോ ബണ്ണിക്കും അതിൻ്റെതായ ടെയിലുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ അവരോട് പറയാം. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് വേറൊരു ആക്ടിവിറ്റിയാണ്, ഇത് നമ്മുടെ ഈ കളർ ഡോ ആണ്. കളർ ഡോ ഇങ്ങനെ ഞാൻ നിങ്ങളെ ഈ അലുമിനിയം ഫോയിലിൻ്റെ ഒക്കെ റോളുകൾ ഉണ്ടാവില്ലേ, അത് ആ റോളിനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ കളർ ഡോസ് നിറച്ചതാണ് ഇത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്സ് കിട്ടും, കളർ സ്റ്റിക്സ് കിട്ടും. ഈ സ്റ്റിക്സ് അവരോട് ഓരോ കളർ ഇതിൻ്റെ മുകളിലും വെക്കാൻ പറയും. അപ്പോൾ ബ്ലൂ ആവുമ്പോൾ ബ്ലൂവിൽ ഇങ്ങനെ അത് ഫിക്സ് ചെയ്യുക, ഗ്രീനിന് ഗ്രീന്, ഓറഞ്ചിന് ഓറഞ്ച്, യെല്ലോ യെല്ലോ. അപ്പോൾ ഇത് ഇവർ ഈ കളർ ഡോ വെച്ച് കളിക്കാൻ പൊതുവേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസും കൂടി ആവുമ്പോൾ അതൊരു ലേണിംഗ് ടൈമും പ്ലേ ടൈമും കൂടി ആയിരിക്കും. അപ്പോൾ ഇത് വേറൊരു ആക്ടിവിറ്റി. ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പല സാധനങ്മൾ, അതായത് ഇതൊരു ഇതിൽ പല കളറുള്ള ഒരുപാട് ആനിമൽസും ഫിഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇതേപോലെ പോംപോംസ് പല കളർ പോംപോംസ് അവർക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിന് ഈ പോംപോംസ് അതിനെ മാച്ച് ചെയ്ത് വെക്കാൻ പറയാം. അപ്പോൾ പിങ്കിന് പിങ്ക് വയ്ക്കുക, ഗ്രീനിന് ഗ്രീന് വയ്ക്കാൻ പറയാം, യെല്ലോ യെല്ലോ വയ്ക്കാൻ പറയാം, അങ്ങനെ ഓരോന്നും അതിനോട് മാച്ച് ചെയ്തിട്ട് അവരോടിങ്ങനെ വയ്ക്കാൻ പറഞ്ഞാൽ അവരിങ്ങനെ മാച്ച് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ അവർക്കൊരു എന്താ പറയുക, ഭയങ്കര രസകരമായ കാര്യമായിരിക്കും അവർക്ക്. നമുക്കും ഇത് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അവരുടെ ഈ സ്ക്രീൻ ടൈമും ബാക്കി ഇതെല്ലാം മാറ്റി വെച്ച് ഉള്ള നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ കമൻസൊക്കെ എന്നോട് പാസ് ചെയ്യുക. എന്തെങ്കിലും ഷീറ്റ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ചെയ്ത് തരാം. എൻ്റെ അടുത്തുള്ള ആക്ടിവിറ്റി ഷീറ്റ്സിൻ്റെ ഒക്കെ സോഫ്റ്റ് കോപ്പി ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാം. ഗ്രീൻ ഗ്രീൻ വാവ് നല്ല കുട്ടി.